കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിച്ച ക്രിപ്രയർ പാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി. വന്നതിനു ശേഷം കേരളത്തിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ബൃഹത്തായ ഈ പദ്ധതിക്ക് ഈ സർക്കാർ ഫണ്ട് അനുവദിക്കുകയായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ. ആ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച കിഫ്ബി നിർമ്മാണത്തിന്റെ ത്രിപ്രയർ പുതിയ പാലത്തിൽ എല്ലാ നടപടികളും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതോടൊപ്പം ഇന്ന് പാലത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി അലൈൻമെന്റ് ഫിക്സ് ചെയ്യുന്ന നടപടി ഗവൺമെന്റ് അതിവേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പൊതുമരാമത്തും അതുപോലെ തന്നെ ബ്രിഡ്ജിന്റെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വളരെ വേഗത്തിലുള്ള ഫയൽ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഭൂമി വിട്ടുകൊടുക്കുന്നതും ആ വിട്ടുകൊടുക്കുന്ന ഭൂമി അലൈൻമെന്റ് ഫിക്സ് ചെയ്യുന്നതിനും സർക്കാർ തലത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഭൂമി അലൈൻമെന്റ് ഫിക്സേഷൻ നടക്കുന്ന ആദ്യ ചടങ്ങാണ് ത്രിപ്രയർ പാലത്തിന്റെ കരാറുകാരനായിട്ടുള്ള ഷിബു എന്ന വ്യക്തിയാണ് ഈ സ്റ്റോൺ ഫിക്സ് ചെയ്യുന്ന പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അത് വേഗത്തിൽ നടപ്പിലാക്കണമെന്നും ഭൂമി ഏറ്റെടുത്ത് ഫിക്സേഷൻ നടപടികൾ പൂർത്തീകരിച്ചാൽ അതിൻ്റെ ഡിസൈനും ബാക്കിയുള്ള നടപടികളും സ്റ്റേറ്റ് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ത്രിപ്രയർ പാലത്തിൻ്റെ ടെൻഡർ നടപടികൾ അതിവേഗത്തിൽ പോകും. അത്തരം നടപടികൾ വളരെ ക്രിയാത്മകമായി ജനകീയ താല്പര്യവും ജനകീയ സപ്പോർട്ടോടും കൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അകമഴിഞ്ഞിട്ടുള്ള ഏറ്റവും വീക്ഷണത്തോടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് 28 കോടിയുടെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അലൈൻമെൻറ്റ് സ്റ്റോൺ ഫിക്സേഷൻ ഇന്നിവിടെ നടക്കുന്നത്. എന്തായാലും ഈ പദ്ധതി വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനും ത്രിപ്രയാറിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഇപ്പോൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ പരിശോധിക്കുമ്പോൾ ത്രിപ്രയാറിനെയും നാട്ടിക മണ്ഡലത്തിനെയും വലിയ വികസന നേട്ടങ്ങളും അതിൻ്റെ മുന്നോട്ടുള്ള കാൽവെപ്പും നമ്മൾ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ് ത്രിപ്രയാറിനൊരു പുതിയ പാലം. നിർദ്ദിഷ്ട പാലം നിലനിർത്തിക്കൊണ്ട് പുതിയ പാലമായിരിക്കും നമ്മൾ ഇവിടെ രൂപീകരിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും ജനപ്രതികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ഉണ്ടാവണം. ഇത് പൂർത്തീകരിക്കാനും തുടങ്ങുവാനുള്ള എല്ലാ സപ്പോർട്ടും മാധ്യമപ്രവർത്തകരുടെയും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ജനപ്രതികൾക്കും താല്പര്യം. 28 കോടി 493 ലക്ഷം രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് കിഫ്ബിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സർവേക്ക് ഗീതാഗോപി MLA തുടക്കമിട്ടു. കനോലി കനാലിന് കുറുകെ 1962 നിർമ്മിച്ച പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതിനാലാണ് അതിന്റെ വടക്കുഭാഗത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത്. കനോലി കനാലിലെ ജലഗതാഗതത്തിന് അനുയോജ്യമായാണ് പാലം നിർമ്മിക്കുക. കഴിഞ്ഞ പ്രളയകാലത്തെ ഉയർന്ന ജലനിരപ്പ് കണക്കിലെടുത്ത് പാലത്തിന്റെ ഉയരത്തിൽ മാറ്റം വരുത്തി ജലനിരപ്പിന് 6 മീറ്റർ ഉയരത്തിലാകും പുതിയ പാലം പണിയുക. 194 മീറ്റർ നീളവും 12 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും. പാലത്തിന്റെ മധ്യഭാഗത്ത് 400 മീറ്റർ വീതിയിലും ഇരുവശത്തും 25 മീറ്റർ വീതിയിലും 3 തൂണുകൾ സ്ഥാപിക്കും. ആർച്ചാകൃതിയിലാണ് പാലത്തിന്റെ മധ്യഭാഗം. നാട്ടിക പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും താന്യം പഞ്ചായത്തിൽ പെടുന്ന കിഴക്കു ഭാഗത്തും 19 മീറ്റർ വീതിയിലാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുക. ഇരുഭാഗത്തും സ്വകാര്യ വ്യക്തികൾക്ക് നാമമാത്രമായ സ്ഥലം നഷ്ടപ്പെടുമെങ്കിലും വീടുകൾ ഒഴിവാക്കാനായത് നേട്ടമായി. ദേവസ്വം വക ഭൂമിയാണ് കൂടുതലായും ഏറ്റെടുക്കേണ്ടി വരുന്നത്. 2.4 ലക്ഷം രൂപയാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാനായി ചെലവ് കണക്കാക്കുന്നത്. സർവേ പൂർത്തിയാക്കി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചാൽ രൂപരേഖ തയ്യാറാക്കി റവന്യൂ വകുപ്പിന് സമർപ്പിക്കുകയാണ് അടുത്ത ഘട്ടം. റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് പിന്നാലെ സാങ്കേതിക അനുമതിക്കായി എസ്റ്റിമേറ്റ് സമർപ്പിക്കുമെന്ന് ചാവക്കാട് ബ്രിഡ്ജ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ MP രാജൻ അറിയിച്ചു. ടെൻഡർ നടപടികൾക്ക് ശേഷം കരാർ പ്രകാരം പാലത്തിന്റെ നിർമ്മാണം തുടങ്ങും. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, തലക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, നാട്ടിക അഗ്നിരക്ഷാ നിലയം ഓഫീസർ KU വിജയകൃഷ്ണ, ത്രിപുര സെക്രട്ടറി സുനിൽ പാറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ബാബു, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരായ MP രാജൻ, വിജിത, C വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു.